ശബ്ദ മലിനീകരണം തടയണമെന്ന ദേശീയ ഹരിത ട്രിബ്യൂണൽ വിധി സർക്കാർ നടപ്പിലാക്കുന്നില്ല. സംസ്ഥാനത്തെ നാല് മേഖലകളായി തിരിച്ച ശബ്ദ നിയന്ത്രണ നിയമം കർശനമായി നടപ്പിലാക്കണമെന്നും ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കണമെന്നുമുള്ള ഉത്തരവ് വന്ന ആറുമാസമായിട്ടും സർക്കാർ നിസ്സംഗത തുടരുകയാണ്. കൊച്ചി ഐഎംഎയാണ് ശബ്ദമലിനീകരണം തടയണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടി ചെന്നൈ ദേശീയ ഹരിത ട്രിബ്യൂണലിനെ സമീപിച്ചത്. ആശുപത്രി, കോടതി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയുടെ 100 മീറ്റർ ചുറ്റളവിൽ നിശബ്ദ മേഖലയാക്കി സംരക്ഷിക്കണമെന്ന നിയമം നടപ്പിലാക്കാത്തതാണ് പരാതിക്കാധാരം. 4 മാസത്തിനകം ശബ്ദമലിനീകരണ നിയന്ത്രണ നിയമം കർശനമായി പരിപാലിക്കുകയും നടപ്പിലാക്കുകയും വേണമെന്ന ഹരിത ട്രിബ്യൂണൽ വിധി 6 മാസം കഴിഞ്ഞിട്ടും സർക്കാർ അറിഞ്ഞ ഭാവം പോലും കാട്ടുന്നില്ലെന്ന് ശബ്ദമലിനീകരണത്തിനെതിരെ ഒറ്റയാൾ സമരം നടത്തിവരുന്ന നടൻ ഷമി തിലകൻ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ സമൂഹത്തിൽ കൂടുതൽ ഈ വഴക്കും ഇങ്ങനെയൊക്കെയുള്ള ലഹളകളും കൂടുതലും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ ഈ ശബ്ദമലിനീകരണം തന്നെയാണ്. മനുഷ്യന് മെൻ്റലി എന്താണ് വരെ കുഴപ്പങ്ങൾ ഉണ്ടാകാം എന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രധാന കാരണം ഈ ശബ്ദമലിനീകരണം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. 2003 ഹൈക്കോടതി വിധിയും ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വ്യവസായ, വ്യാപാര, ഗാർഹിക, നിശബ്ദ മേഖലകളിൽ ശബ്ദത്തിന്റെ അളവ് രാപ്പകൽ വ്യത്യാസത്തോടെ എത്രമാത്രം ആകാമെന്ന് ബോധവൽക്കരിക്കുന്ന ബോർഡുകൾ നിരത്തുകളിൽ മേഖല തിരിച്ച് സ്ഥാപിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ശബ്ദ മലിനീകരണം മൂലം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ വിനോദസഞ്ചാര മേഖലയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും ഷമി തിലകൻ ചൂണ്ടിക്കാട്ടി.